ഇങ്ങനെ പോയാൽ കേരളത്തിൽ തുടർഭരണത്തിനാണ് സാധ്യത പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരളത്തിൽ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സൗജന്യ കിറ്റ് വിതരണം തുടരുന്നതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം തുടങ്ങുമ്പോൾ പാർട്ടി അണികൾക്കും മുന്നണിക്കും ആവേശവും കരുത്തുമാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൂടിയായിരിക്കും മുഖ്യമന്ത്രിയുടെ ജില്ലകളിലെ ഈ പര്യടനം പ്രചാരണ പരിപാടികളിൽ ഒട്ടും വൈകാതെ ചിട്ടയോടെ തുടങ്ങാനുള്ള ഒരുക്കങ്ങൾക്ക് അത് തുടക്കമാവുകയും ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായി കണക്കാക്കുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന വിജയം പാർട്ടിക്ക് മുന്നണിക്കും ഊർജ്ജമായിട്ടുണ്ട് അതേസമയം നഗര മേഖലകളിൽ ബി ജെ പിയുടെ കടന്നുകയറ്റത്തിൽ ഗൗരവപരമായ പരിശോധന വേണമെന്ന് സി പി എം വിലയിരുത്തുന്നു ബി ജെ പി എങ്ങനെ നഗര കേന്ദ്രീകൃത വോട്ടുകൾ പിടിച്ചെടുത്തുവെന്ന് വിലയിരുത്തൽ ആവശ്യമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ ലക്ഷ്യമിട്ടതും അന്വേഷണം നടത്തിയതും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഒരു പരിധിവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധിച്ചു സി എം രവീന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ തുടർ നീക്കങ്ങളും സി പി എം ആലോചിക്കുമെന്നാണ് അറിയുന്നത് കോവിഡ് കാലത്തെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എൽ ഡി എഫിന് മുന്നിൽ ഒരായിരം തടസ്സങ്ങളായിരുന്നു സർക്കാരിന് മുന്നണിക്കുമെതിരെ സമാനതകളില്ലാത്ത ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും വന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആരോപണങ്ങൾക്കും എരിവും പുളിയും കൂടിക്കൂടി വന്നു മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നേറിയതോടെ പല ഘട്ടത്തിലും എൽ ഡി എഫ് പ്രതിസന്ധിയിലായി ലൈഫ് മിഷൻ അടക്കം സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളെ സംശയ നേടിലാക്കിയുള്ള അന്വേഷണം ദേവസേന പുറത്തു വരുന്ന അന്വേഷണ വിവരങ്ങൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒരുപോലെയുള്ള വിമർശനവും ആരോപണവും പ്രതിഷേധങ്ങളും തുടങ്ങി നാലര വർഷത്തിനിടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രചാരണ സമയത്ത് സർക്കാരിന് നേരിടേണ്ടി വന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും ഉറച്ച വിശ്വാസത്തിലായിരുന്നു വേണം കരുതാൻ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയുന്ന ജനങ്ങൾ തങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു കോവിഡ് കാലത്തെ ഉറച്ച നിലപാടുകളും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുത്തതും എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് കൊടുത്തതുമെല്ലാം ഗുണമായി ലൈഫ് മിഷനിലൂടെ രണ്ടര ലക്ഷം പേർക്ക് വീട് കൊടുത്തതും ആശുപത്രികളും സ്കൂളുകളുമെല്ലാം നവീകരിച്ചതും നേരിട്ടറിഞ്ഞ വോട്ടർമാർ സ്വാഭാവികമായും എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ വർഗീയ ധ്രുവീകരണ ശ്രമം നടന്നെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നു വിജയരാഘവന്റെ ഈ ആരോപണവും ചൂണ്ടിക്കാട്ടലും വളരെ ശ്രദ്ധേയമാണ് ഇതിന്റെ ഗുണഫലങ്ങൾ ബി ജെ പിയും യു ഡി എഫും പങ്കിട്ടുവെന്നും ബി ജെ പി വോട്ട് കച്ചവടത്തിലൂടെ നില മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു അതും പരിശോധിക്കേണ്ടതാണ് ഏതായാലും ഇങ്ങനെ പോയാൽ എൽ ഡി എഫ് തന്നെ തുടർന്നും കേരളം ഭരിക്കും ഭരിക്കണം